എമർജൻസിന്ന് വെച്ചാൽ എന്താ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട് നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ നമുക്കൊന്ന് നോക്കാം നമസ്കാരം എൻ്റെ ഇട ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ചേർത്ത് നമ്മളൊരു റിവിഷൻ ക്ലാസ് ആണ് മുൻപ് നിങ്ങൾക്ക് ഒരു ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ നമുക്ക് വളരെയധികം പ്രാധാന്യത്തോടെ നമ്മൾ തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി പഠിച്ചിരിക്കേണ്ട ചില ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ എടുത്ത ആ ഒരു ക്ലാസിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആദ്യത്തേത് നമ്മൾ അമൻമെൻ്റ് ആണ് അമൻമെൻറ്റ് ജസ്റ്റ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു അമൻമെൻറ്റ് അഥവാ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ ഭരണഘടന റിജിഡ് ആസ് വെൽ ആസ്വെൽ ഫ്ലെക്സിബിൾ ആണ് അല്ലേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണഘടനയാണ് എഴുതപ്പെട്ട ലിഖിത ഭരണഘടനയാണ് സെയിം ടൈം അതിലെന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അമൻമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം ഇറ്റ് വാസ് ബോറോഡ് ഫ്രം ദ സൗത്ത് ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ ഏത് ഭരണഘടനയിൽ നിന്നാണ് ഏത് രാജ്യത്ത് നിന്നാണ് ഈ അമെൻമെന്റ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ അമൻമെന്റ് എടുത്തിട്ടുള്ളത് ആർട്ടിക്കിൾ അമൻമെന്റ് ഏത് ആർട്ടിക്കിളിൽ വെടുന്നതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടാണ് അമെൻമെന്റിന്റെ ആർട്ടിക്കിള് ഭേദഗതിയുടെ ആർട്ടിക്കിൾ അല്ലേ ഇത് ഏത് പാർട്ടിയിലെ വിടുന്ന ഭരണഘടനയുടെ ഇരുപതാമത്തെ ഭാഗത്താണ് വരുന്നത് എന്താണ് അമൻമെൻ്റ് എന്ന് പറഞ്ഞാൽ പവേഴ്സ് ഓഫ് ദ പാർലമെന്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് നമ്മുടെ ഭരണഘടനയിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഭേദഗതി കൊണ്ടുവരാനുള്ള അധികാരം ആർക്കാന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറഞ്ഞു തരുന്നത് നമുക്ക് മുന്നൂറ്റി അറുപത്തി എട്ടാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിലുള്ള അധികാരം ഉള്ളത് അതാർക്കാണ് പാർലമെന്റിനാണ് പാർലമെന്റിന്റെ പവറാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയെട്ട് ഭരണഘടനാ ഭേദഗതിയാണ് കേശവാനന്ത ഭാരതി ജഡ്ജ്മെൻറ്റിൽ പാർലമെന്റ് കെനോട്ട് അമൻ ദോസ് പാർട്സ് വിച്ച് ആർ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദി എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഭേദഗതി വരുത്താനുള്ള അധികാരം പാർലമെന്റിലുണ്ട് എന്നുള്ള ഒരു കാര്യം ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ അതിൻ്റെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താനായിട്ട് പാർലമെന്റിന് കഴിയില്ല എന്ന് കേശവാനന്ത ഭാരതി ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബേസിക് സ്ട്രക്ചർ ഡോക്ടറെ ഏത് കേസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട എപ്പോഴും ബേസി സ്ട്രക്ചർ ഡോക്ടറെ പറയുമ്പോൾ നമ്മൾ കേശവാനന്ദഭാരതി കേസ് കണക്ട് ചെയ്ത് തോന്നണം അത് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് പാർലമെൻറ്റിന് പറ്റില്ല പാർലമെൻറ്റിനാണ് അമെൻറ് ചെയ്യാനുള്ള ഉള്ളത് പക്ഷേ ബേസിക് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് അമൻമെൻറ്റിൻ്റെ പ്രൊസീജിയർ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അമൻമെൻറ്റിൻ്റെ പ്രൊസീജ്യർ ഫസ്റ്റ് പറഞ്ഞത് ഇറ്റ് ക്യാൻ ബി ഇനിഷ്യേറ്റഡ് ഓൺലി ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ബിൽ ഫോർ ദ പേർപ്പസ് ഇൻ ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് അവിടെ ഒരു പോയിന്റ് ഉണ്ട് ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം എങ്ങനെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ഈ ലോകസഭയിൽ മാത്രമേ ഇൻഷ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ രാജ്യസഭയിൽ മാത്രമേ ഇൻഷ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ ഇങ്ങനൊരു ബില്ലിൻ്റെ ഇൻട്രൊഡക്ഷൻ ഏത് ഹൗസിൽ നിന്ന് വേണമെങ്കിലും ആകാം ലോക്സഭയിൽ നിന്നും ആകാം രാജ്യസഭയിൽ നിന്നും ആകാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നെക്സ്റ്റ് പോയിന്റ് ദ ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഐദർ ബൈ എ മിനിസ്റ്റർ ഓർ ബൈ എ പ്രൈവറ്റ് മെമ്പർ അവിടെ ഒരു ഉണ്ട് ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊരു മിനിസ്റ്റർക്ക് മാത്രമേ പറ്റൂ ഒരു പ്രൈവറ്റ് മെമ്പർക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി ബില്ലെന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഐദർ ബൈ എ മിനിസ്റ്റർ ഓർ ബൈ എ പ്രൈവറ്റ് മെമ്പർ മിനിസ്റ്റർക്കോ പ്രൈവറ്റ് മെമ്പർക്കോ ആർക്കും ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ബില്ലില് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലില് പ്രസിഡൻറ്റിൻ്റെ ഒരു പെർമിഷൻ ആവശ്യമുണ്ടോ അവതരിപ്പിക്കാനുള്ള ഒരു ചോദ്യമുണ്ട് യെസ് ഓർ നോ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണം ഡസ് നോട്ട് റിക്വയർ ആണ് കേട്ടോ ഡസ് നോട്ട് റിക്വയർ ദ പെർമിഷൻ ഓഫ് ദി പ്രസിഡന്റ് പ്രസിഡന്റിന്റെ പെർമിഷൻ ആവശ്യമില്ല നമ്മൾ പഠിക്കുന്ന ഓരോന്നും ഓരോ സ്റ്റേറ്റ്മെന്റ് ആകാം ഓരോ ക്വസ്റ്റിനാകാം സൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻ്റ് ബില്ല് ഐദർ ലോക്സഭ ഓർ രാജ്യസഭ എവിടെയാണെങ്കിലും ഇൻട്രഡ്യൂസ് ചെയ്യാം പ്രൈവറ്റ് മെമ്പർക്കോ മിനിസ്റ്റർക്കോ ഇൻട്രഡ്യൂസ് ചെയ്യാം ഇത് പ്രസിഡന്റിന്റെ ഒരു പെർമിഷൻ ഇതിന് ആവശ്യമില്ല ഓക്കെ ഇനി ദ ബിൽ മസ്റ്റ് ബി പാസ്ഡ് ഇൻ ഈച്ച് ഹൗസ് ബൈ അ സ്പെഷ്യൽ മെജോറിറ്റി ദാറ്റ് ഇസ് എ മെജോറിറ്റി ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്ഷിപ്പ് ഓഫ് ദ ഹൗസ് ആൻഡ് മെജോറിറ്റി ഓഫ് ടു തേർഡ്സ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് പ്രസിഡൻ ആൻഡ് വോട്ടിംഗ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്പെഷ്യൽ മെജോറിറ്റി ഓടോളാം കോൺസ്റ്റൻറ്റ് അമെൻമെൻറ്റ് ബില്ല് അത് സിമ്പിൾ മെജോറിറ്റി ആണോ സ്പെഷ്യൽ മെജോറിറ്റി ആണോ എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഇത് സ്പെഷ്യൽ മെജോറിറ്റിയാണ് ഈ ഒരു ബില്ലിന് വേണ്ടത് എന്ന് വെച്ചാൽ എന്താണ് സ്പെഷ്യൽ മെജോറിറ്റിയും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഹൗസിലുള്ള ആളുകളുടെ ഒരു മെജോറിറ്റിയും വേണം അതുപോലെ അവിടെ എത്ര പേരാണോ പ്രസൻ്റ് ആയിട്ടുള്ളത് അത്രയും പേരുടെ രണ്ട് രണ്ട് ബൈ മൂന്ന് ടു ബൈ തേർഡ് അല്ലെ ടു തേർഡ്സ് ഓഫ് ദ മെമ്പേഴ്സും അത് ആ ബില്ലിനെ അനുകൂലിച്ചിരിക്കണം ഓക്കെ അതാണ് സ്പെഷ്യൽ മെജോറിറ്റി ആകെ മെമ്പേഴ്സിൻ്റെ ഒരു ഭൂരിപക്ഷം വേണം പകുതിക്കുള്ളിൽ വേണം പിന്നെ പ്രസൻ്റ് ആയിട്ടുള്ള പേര് എത്ര പേരുണ്ട് അതിൽ ടു തേർഡ്സ് ഓഫ് ദ മെമ്പേഴ്സിൻ്റെ ഒരു സാങ്ഷൻ കൂടി ഉണ്ടെങ്കിലാണ് സ്പെഷ്യൽ മെജോറിറ്റി ഇത് പാസ്സാക്കാൻ പറ്റും ഓക്കെ ഈച്ച് ഹൗസ് മസ് പാസ് ദ ബിൽ സെപ്പറേറ്റ്ലി അതും ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരു ഓപ്ഷൻ വരാം രണ്ട് ഹൗസും അല്ല ഏതെങ്കിലും ഒരു ഹൗസ് അല്ലെ രണ്ട് ഹൗസിൻ്റെ ഒരുമിച്ച് പാസ്സാക്കിയാൽ മതിയോ അങ്ങനെയല്ല ഓരോ ഹൗസും സെപ്പറേറ്റ് ആയിട്ട് പാസ്സാക്കണം എന്ന് പറയുന്നുണ്ട് ഇഫ് ദെർ ഇസ് എനി ഡിസ് എഗഗ്രിമെൻറ്റ് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഒരു ബില്ലില് ഇപ്പോൾ ലോക്സഭയും രാജ്യസഭയും തമ്മിൽ എന്തെങ്കിലും ഡിസ്ഗ്രിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഓർഡിനറി ബില്ലാണെങ്കിൽ അവിടെ ഒരു ഓപ്ഷനുണ്ട് ഇവരെ പ്രസിഡന്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ്റ് ബില്ലിൻ്റെ അകത്ത് ഒരു ഡിസ്എഗ്രിമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ ജോയിൻറ്റ് സിറ്റിംഗ് ഇങ്ങനെ ജോയിൻറ്റ് സിറ്റിംഗിന് ഒരു പ്രൊവിഷൻ ഇല്ല എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നോ പ്രൊവിഷൻ ഫോർ ജോയിൻറ്റ് സിറ്റിംഗ് ഇനി ഇഫ് ദ ബിൽ സീക്സ് ടു അമെൻഡ് ദ പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് മസ്റ്റ് ബി റാറ്റിഫൈഡ് ബൈ ദ ലെജിസ്ലേറ്റർ ഓഫ് ദ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ് ബൈ എ സിംപിൾ മെജോറിറ്റി അതായത് ഇപ്പം ഈ ഒരു ബില്ല് നമ്മുടെ ഫെഡറലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില ബില്ലുകൾ വരുമ്പോൾ അവിടെ പകുതി സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ വേണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ പകുതി സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ വരണ കേസിൽ അവിടെ നമുക്ക് സിമ്പിൾ മെജോറിറ്റി മതി മതി എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം ഓക്കെ അപ്പോൾ ബില്ലിന് ഇപ്പം സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫെഡറൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പകുതി സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷൻ വേണം അത് ഏത് മെജോറിറ്റിയാണ് അത് സിമ്പിൾ മെജോറിറ്റി ആണ് വെച്ചാൽ ടോട്ടൽ മെമ്പേഴ്സിൻ്റെ പകുതി കൂടുതൽ അംഗീകരിച്ചാൽ എന്നുള്ളത് ഓക്കെ ആഫ്റ്റർ പാസേജ് ഓഫ് ദ ബിൽ ബൈ ബോധ ഹൗസ് രണ്ട് ഹൗസും ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഇത് ആർക്ക് കൊടുക്കും ഇറ്റ് ഇസ് പ്രസന്റു ദോർ എ സസെന്റ് അല്ലെ പ്രസിഡന്റിന് ഒപ്പ് വേണം പ്രസിഡന്റിന് ഒപ്പുണ്ടെങ്കിൽ നിയമാകും പ്രസിഡന്റിന് കൊടുക്കും ഓക്കെ പ്രസിഡന്റ് മസ്റ്റ് എസ് ബിൽ പ്രസിഡന്റ് മസ്റ്റ് ആയിട്ട് അവിടെ കണ്ടോ പ്രസിഡന്റ് മസ്റ്റ് എസ് പറഞ്ഞേക്കണുണ്ടോ പ്രസിഡന്റിന് ഈ ബില്ലിന് അസെന്റ് കൊടുക്കണം എന്നുണ്ട് ഹി ൻ നെയ്തർ വിത്ത് ഹോൾഡ് എസ് അസെന്റ് ടു ദ ബിൽ നോ റിട്ടേൺ ദ ബിൽ ഓക്കെ പാർലമെന്റിലോട്ട് തിരിച്ച് റീകൺസിഡർ ചെയ്യാൻ പാടില്ല എന്നൊരു കണ്ടീഷനുണ്ട് അതൊരു ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ചോദിക്കാം അതായത് പ്രസിഡന്റിന്റെ അധികാരങ്ങളിൽ ബില്ലിന്മേലുള്ള പവേഴ്സിൽ പ്രസിഡന്റിന് ബില്ല് തിരിച്ചയക്കാനുള്ള അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ബില്ല് തിരിച്ചയക്കാം പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് അമെൻമെൻറ്റ് ബില്ലാണെങ്കിൽ പ്രസിഡന്റിന് ബില്ല് തിരിച്ചയക്കാൻ പറ്റില്ല ഓക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇങ്ങനൊരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട് അതായത് പ്രസിഡന്റിന് താ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ബില്ലില് ഭരണഘടനാ ഭേദഗതി ബില്ലില് പ്രസിഡന്റിനും പ്രസിഡന്റിനുള്ള അധികാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നോടത്ത് ഇങ്ങനെ കാര്യം പറയാണ് പ്രസിഡന്റിനെ തിരിച്ചയക്കാം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സ്ട്രോങ് കോൺസ്റ്റിറ്റ്യൂട്ട് അമൻമെന്റ് ബില്ലില് ഫർണാടിന ഭേദഗതി ബില്ലില് പ്രസിഡന്റിന് എന്ത് ചെയ്യാനുള്ള അധികാരമില്ല തിരിച്ചയക്കാനുള്ള അധികാരമില്ല എന്ന് ഓർക്കണം പ്രസിഡന്റിന് ഒപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ബില്ല് എന്താകും ബില്ല് ആക്റ്റായിട്ട് മാറും ഇതാണ് ഒരു അമെൻമെൻറ്റിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഒരു മിനിസ്റ്ററോ ഒരു പ്രൈവറ്റ് മെമ്പറോ ലോകസഭയിലോ രാജ്യസഭയിലോ ബില്ല് അവതരിപ്പിക്കുന്നു പ്രസിഡന്റിൻ്റെ ഒരു അനുവാദം വേണ്ട ആ ബില്ല് ലോകസഭയും രാജ്യസഭയും സെപ്പറേറ്റ് പാസ്സാക്കണം അവർ ഡിസ് വന്നാലും അവിടെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല അവർ പാസ്സാക്കി കഴിഞ്ഞാൽ അടുത്തേക്ക് വിടും പാസ്സാക്കുമ്പോൾ അവർ സ്പെഷ്യൽ മെജോറിറ്റി തന്നെ പാസ്സാക്കണം ഇനി സ്റ്റേറ്റുമായിട്ട് റേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പകുതി സംസ്ഥാനങ്ങളുടെ റാട്ടിഫിക്കേഷൻ വേണ്ടെടുത്ത് സിമ്പിൾ മെജോറിറ്റി മതി പ്രസിഡൻറ് കയ്യിൽ കിട്ടുമ്പോൾ പ്രസിഡന്റ് തിരിച്ചയക്കാൻ പറ്റില്ല പ്രസിഡന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി എല്ലാ ബില്ലും ഈ പറഞ്ഞ മാതിരി സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കേണ്ട ചില ബില്ലുകൾ നമുക്ക് സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയാൽ മതി നമ്മൾ നോക്കാൻ പോണേ ഓക്കെ സിമ്പിൾ മെജോർട്ടിയില് പാസ്സാക്കുന്ന ബില്ല് ഞാൻ ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓക്കെ സോ എ നമ്പർ ഓഫ് പ്രൊവിഷൻസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബി അമൻഡ് ബൈ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് ടു ഹൗസസ് സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കുന്ന ബില്ലുകളിൽ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ കാണണം കേട്ടോ ഏതൊക്കെയാണ് നോക്കിക്കോളൂ അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് പുതിയ സംസ്ഥാനങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് പുതിയ സംസ്ഥാനങ്ങളുടെ അഡ്മിഷൻ എന്ന് പറയുന്നൊരു കേസിൽ നമ്മൾ ആലോചിക്കുക നമ്മളോട് ചോദിക്കുകയാണ് സിമ്പിൾ മെജോറിറ്റി ആണോ സ്പെഷ്യൽ മെജോറിറ്റി ആണോ നമ്മൾ പുതിയൊരു സംസ്ഥാനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കേസാണ് സ്പെഷ്യൽ മെജോറിറ്റി വേണോ എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ വേണ്ട ന്യൂ സ്റ്റേറ്റ്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റിൽ അഡ്മിഷൻ അത് വേണ്ടത് സിമ്പിൾ മെജോറിറ്റി മതി ഓർത്തോളൂ കേട്ടോ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾട്ടറേഷൻ ഓഫ് ഏരിയ ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏരിയ ഒന്ന് ഓൾട്ടർ ചെയ്യുകയാണ് ലൈക്ക് ഇപ്പം നമുക്കറിയാം ആന്ധ്രാപ്രദേശിൽ നിന്നാണ് തെലങ്കാന അല്ലേ അതിന് അതിൽ നിന്ന് അത് ഡിവൈഡ് ചെയ്തിട്ടാണ് തെലങ്കാന വന്നേ അതുപോലെ സ്റ്റേറ്റ്സിന്റെ ഏരിയ ഒക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ബൗണ്ടറീസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സിന്റെ പേര് മാറ്റുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ അവിടെ സ്പെഷ്യൽ മെജോറിറ്റി വേണോ അവിടെയും സിമ്പിൾ മെജോറിറ്റി മതി സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട പുതിയ സംസ്ഥാനങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അഡ്മിഷൻ ഫോമേഷൻ ഏരിയ ഓൾട്രേഷൻ അതുപോലെ തന്നെ ബൗണ്ടറീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും എന്ത് വേണ്ട നെയിം അല്ലെ നെയിംസ് മാറ്റുന്നതിനൊന്നും എന്തു വേണ്ട സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട സിമ്പിൾ മെജോറിറ്റി മതി ഇനി എബോളിഷൻ ഓർ ക്രിയേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഇൻ ദ സ്റ്റേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ ചില സംസ്ഥാനത്ത് അസംബ്ലിയും ഉണ്ട് കൗൺസിലും ഉണ്ട് ദ്വിഭരണമുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉള്ള സംസ്ഥാനത്ത് ഇന്ന് ലെജിസ്ലേറ്റീവ് കൗൺസിലിനെടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിലോ അവിടെ സ്പെഷ്യൽ മെജോറിറ്റി വേണം വേണ്ട സിമ്പിൾ മെജോറിറ്റി മതി ഇനി സെക്കൻഡ് ഷെഡ്യൂൾ സെക്കൻഡ് ഷെഡ്യൂൾ എന്താ പറഞ്ഞത് എമോളുമെൻറ്റ്സ് സാലറി അലവൻസ് ഒക്കെ പറയുന്നതാണല്ലോ സെക്കൻഡ് ഷെഡ്യൂൾ അവിടെയും സിമ്പിൾ മെജോറിറ്റി മതി പിന്നെയോ ആരുടെയൊക്കെയാ സെക്കൻഡ് ഷെഡ്യൂളിൽ ആരുടെയൊക്കെ സാലറി എംബോളിമെന്റ്സ് ഒക്കെ പറയണേ പ്രസിഡന്റ് ഗവർണർ സ്പീക്കേഴ്സ് ജഡ്ജസ് ഒക്കെ വരണുണ്ടതിനകത്ത് ഇനി കോരം ഇൻ ദ പാർലമെന്റ് പാർലമെന്റിലെ കോരത്തെ പറ്റി പറയുമ്പോൾ പാർലമെന്റ് കൂടുമ്പോൾ ഇത്ര കോരം തികയ്ക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ അതേ പറ്റി പറഞ്ഞ കാര്യം അതുപോലെ സാലറി ആൻഡ് അലവൻസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എം പിമാരുടെ സാലറിനെ പറ്റി പറയുന്നത് റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് ഇൻ ദ പാർലമെന്റ് പാർലമെന്റിലെ റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് അതുപോലെ പ്രിവിലേജസ് ഓഫ് ദ പാർലമെന്റ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് കമ്മിറ്റീസ് പാർലമെന്റ് മെമ്പേഴ്സിന്റെ കമ്മിറ്റീസിൻ്റെ ഒക്കെ പ്രിവിലേജസിനെ പറ്റി പറയുമ്പോൾ യൂസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ പാർലമെന്റ് പാർലമെന്റിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഉപയോഗം നമ്പർ ഓഫ് സെയിം ജഡ്ജസ് ഇൻ ദ സുപ്രീം കോർട്ട് സുപ്രീം കോർട് ജഡ്ജസ്മാരുടെ നമ്പറിന്റെ കാര്യം അതുപോലെ കൺഫേമെന്റ് ഓഫ് മോർ ഓൺ ദ സുപ്രീം കോർട്ട് സുപ്രീം കോർട്ടിലെ മോർ ജൂസ് ജൂറിസ്റ്റിക്ഷനെ പറ്റിയിട്ട് അതുപോലെ യൂസ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ് സിറ്റിസൺഷിപ്പ് അക്വസിഷൻ ആൻഡ് ടെർമിനേഷൻ പൗരത്വം അക്കോസിഷനും ടെർമിനേഷനും എലക്ഷൻസ് ടു ദ പാർലമെന്റ് പാർലമെന്റിലോട്ടും സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സ് നിയമ ലെജിസ്ലേറ്റേഴ്സ് അതായത് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള എലക്ഷൻ പിന്നെ ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂസസ് അതായത് ഈ നിയോജക ഇട്ട് ഡിവൈഡ് ചെയ്യല്ലോ അപ്പം ലിമിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണത് യൂണിയൻ ടെറിട്ടറീസ് പിന്നെ ഫിഫ്ത്ത് ഷെഡ്യൂൾ എസ് സി എസ് ടിക്കാരെ പറ്റിയിട്ട് പറയേണ്ടല്ലോ ഫിഫ്ത് ഷെഡ്യൂളിൽ പിന്നെ സിക്സ്ത് ഷെഡ്യൂൾ ഇതിനകത്തൊക്കെ നിങ്ങളിതെല്ലാം പൈഹാട്ട് ചെയ്യണം എന്നല്ല നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ അറിയാൻ പറ്റണം താഴെ തന്നിട്ടുള്ളതിൽ ഏതിനാണ് സിമ്പിൾ മെജോറിറ്റി വേണ്ടത് അല്ലെങ്കിൽ വേണ്ടാത്തത് അല്ലെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണ്ടത് വേണ്ടാത്തതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മുടെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം അറ്റ്ലീസ്റ്റ് ആ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് അഡ്മിഷൻ ഓഫ് ദി സ്റ്റേറ്റ്സ് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഏതൊക്കെ ഷെഡ്യൂൾ പറഞ്ഞില്ലേ ഏതൊക്കെ ഷെഡ്യൂളാണ് ആണ് പറഞ്ഞത് ഫിഫ്ത്ത് ഷെഡ്യൂള് പറഞ്ഞു അവിടെ പിന്നെ സിക്സ് ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇലവൻസ് ഒക്കെ പറഞ്ഞ സെക്കൻഡ് ഷെഡ്യൂളിലെ മോണിമെൻ്റ്സിൻ്റെ കാര്യം പറഞ്ഞത് പിന്നെ പാർലമെന്റിലെ എം പിമാരുടെ സാലറി ഒക്കെ പറഞ്ഞു സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാര്യം റൂൾസ് ഓഫ് പ്രൊസീജിയർ പറഞ്ഞു ഡീലിമിറ്റേഷൻ പറഞ്ഞു അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് പറഞ്ഞു പിന്നെ പിന്നെ ഏതൊക്കെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജിനെ പറ്റിയിട്ട് പിന്നെ ജഡ്ജസ് ഇൻ സുപ്രീം കോർട്ടെ അവരുടെ നമ്പേഴ്സിനെ പറ്റിയിട്ട് പാർലമെൻറ്റ് കമ്മിറ്റീസ് അവരുടെ പ്രിവിലേജസ് സിറ്റിസൺഷിപ്പ് എലക്ഷൻ ടു പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ ഏതാണ് കോറം ഇൻ ദ പാർലമെൻറ്റ് അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സിമ്പിൾ മെജോറിറ്റി മതി അപ്പം ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുള്ളതൊക്കെ ഇങ്ങനെ തന്നെ ലക്ഷ്മീകാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും കൊടുത്തിട്ടുണ്ട് ഞാൻ ചോദ്യവും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇവൻ യു പി എസ് പേപ്പറിലും ഈ ഭാഗത്ത് ചോദ്യം കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറയുന്നത് ഇനി സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കേണ്ടത് മസ്റ്റ് ആയിട്ട് ഇത് സ്പെഷ്യൽ മെജോറിറ്റി വേണം എന്നുള്ളത് ചില കൂടെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം ഏതാണ് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊത്തം അംഗങ്ങളിൽ പകുതി കൂടുതലും വേണം എത്ര പേരാണോ ആയിട്ടുള്ളത് അതിൽ മൂന്നിൽ രണ്ട് പേരുടെ അംഗീകാരം ഉണ്ടെങ്കിലാണ് പാസ്സാക്കാൻ പറ്റുള്ളൂ അപ്പം അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്പെഷ്യൽ മെജോറിറ്റി ആയിട്ട് വേണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം ഡി പി എസ് പിന്നെ മുന്നേ പറഞ്ഞ സിമ്പിൾ മെജോറിറ്റിയിലും ഇനി ഞാൻ പറയാൻ പോകുന്നതിലും പെടാത്ത എല്ലാ കാര്യങ്ങൾക്കും സ്പെഷ്യൽ മെജോറിറ്റി വേണം ഫസ്റ്റും തേർഡിലും വരാത്തത് അപ്പോൾ എന്തൊക്കെയാണ് തേർഡിനും കൂടെ നമുക്ക് നോക്കാം ഫസ്റ്റും തേർഡിലും ഇല്ലാത്തതിനൊക്കെ സ്പെഷ്യൽ മെജോറിറ്റി വേണം എടുത്ത് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡി പി എസ് പി ഒക്കെയാണ് ഓൾ അതർ പ്രൊവിഷൻസ് വിച്ച് ആർ നോട്ട് കവേർഡ് ബൈ ദ ഫസ്റ്റ് ആൻഡ് തേർഡ് കാറ്റഗറി അപ്പോൾ തേർഡ് കാറ്റഗറിയിൽ എന്തൊക്കെയാണല്ലേ നോക്കാം നമുക്ക് തേർഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ പാർലമെൻറ്റിന് സ്പെഷ്യൽ മെജോറിറ്റിയും വേണം പിന്നെ കൺസെൻ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് പകുതി സംസ്ഥാനങ്ങളുടെ കൺസെൻ്റ് നമ്മൾ മുന്നേ പറഞ്ഞത് സംസ്ഥാനങ്ങളുടെ കൺസെൻ്റും കൂടെ വേണം അങ്ങനെയുള്ള ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ദോസ് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആർ റിലേറ്റഡ് ടു ദ ഫെഡറൽ സ്ട്രക്ചർ ഓഫ് ദ പോളിറ്റി നമ്മുടെ പോളിറ്റിയുടെ ഒരു ഫെഡറൽ സ്ട്രക്ചറുണ്ട് അല്ലേ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ തന്നെയും നമുക്ക് സ്പെഷ്യൽ മെജോറിറ്റി വേണം താനും സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷനും വേണം ഓക്കെ പകുതി സംസ്ഥാനങ്ങളുടെ റാറ്റിഫിക്കേഷനാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ജി എസ് ടി ബില്ല് വന്ന സമയത്ത് പകുതി സംസ്ഥാനങ്ങൾ അംഗീകരിച്ചെങ്കിൽ അത് ബില്ല് ആ ജി എസ് ടി ആ ബില്ല് ആക്റ്റ് ആവുകൊണ്ടായിരുന്നുള്ളൂ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരം കിട്ടിയിട്ടാണ് അത് നിലവിൽ വന്നത് ഓക്കെ അപ്പോൾ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സിൻ്റെ അംഗീകാരം അത് ആ സംസ്ഥാനങ്ങൾ സ്പെഷ്യൽ മെജോറിറ്റി വേണോ അത് സിമ്പിൾ മെജോറിറ്റി വേണോ സംസ്ഥാനങ്ങളുടെ കേസിൽ സിമ്പിൾ മെജോറിറ്റി മതി ഓക്കെ വൺ ഓർ സം ഓർ ഓൾ ദ റിമൈനിങ് സ്റ്റേറ്റ്സ് ടേക്ക് നോ ആക്ഷൻ ഓൺ ദ ബിൽ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ദ മോമെന്റ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് അതായത് പകുതി സംസ്ഥാനങ്ങൾ അംഗീകരിച്ചാൽ മതി ബാക്കി സംസ്ഥാനങ്ങൾ അംഗീകരിച്ചാലും വേണ്ടില്ല അംഗീകരിച്ചില്ലെങ്കിലും വേണ്ടില്ല ഏത് മൊമെന്റിലാണോ പകുതി സംസ്ഥാനങ്ങൾ സിമ്പിൾ മെജോറിറ്റിയിൽ ആ ബില്ലിനെ അംഗീകരിക്കുന്നു അപ്പോൾ എന്താകും അതിന് അംഗീകാരം കിട്ടിയ പോലെ ആ ഫോർമാലിറ്റി കംപ്ലീറ്റ് ആകും എന്നുള്ളതാണ് ദർ ഇസ് നോ ടൈം ലിമിറ്റ് വിത്തിൻ വിച്ച് സ്റ്റേറ്റ് ഷുഡ് ബി സ്റ്റേറ്റ്സ് ഇത്ര നാൾക്കുള്ളിൽ അംഗീകാരം തരണമെന്ന ടൈം ലിമിറ്റ് ഒന്നുമില്ല അപ്പോൾ സ്റ്റേറ്റ് ഫെഡറൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫെഡറൽ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് ഭേദഗതി പറയുന്ന സമയത്ത് പാർലമെൻറ്റിൽ നിന്ന് സ്പെഷ്യൽ മെജോറിറ്റിയും പകുതി സംസ്ഥാനങ്ങളിൽ നിന്ന് സിമ്പിൾ മെജോറിറ്റിയും വേണം ഇത്ര നാൾക്കുള്ളിൽ വേണമെന്നൊന്നും പറയണില്ല പക്ഷേ ദ മൊമെൻ്റ് ഏത് മൊമെൻറ്റിലാണോ പകുതി സംസ്ഥാനങ്ങൾ സിമ്പിൾ മെജോറിറ്റി പാസ്സാക്കുന്നത് ഇമ്മീഡിയറ്റ്ലി ആ ഒരു ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യുകയാണെന്ന് ഓക്കെ സോ ഏതൊക്കെയാണ് അങ്ങനെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് ഇറ്റ്സ് മാനർ പ്രസിഡന്റിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭേദഗതിയിൽ പകുതി സംസ്ഥാന റാട്ടിഫിക്കേഷൻ വേണം ഇതും ചോദ്യം യു പി എസ് സിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഏതൊക്കെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം പിന്നീട് അപ്പം നമുക്കത് കാണുകയും ചെയ്യാം അതായത് ഇങ്ങനെയാണ് ചോദിക്കുക താഴെ തന്നിട്ടുള്ളവയിൽ സ്പെഷ്യൽ മെജോറിറ്റി ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സിന്റെ റാറ്റിഫിക്കേഷനും വേണ്ടത് അല്ലെങ്കിൽ വേണ്ടാത്തതെന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിക്കാം അപ്പം പ്രസിഡന്റിന്റെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഓർത്തും നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് എം എൽ എമാർ പോകാറില്ലേ പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ എന്ത് വേണം എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റിന്റെ കേസിൽ സ്പെഷ്യൽ മെജോറിറ്റിയും വേണം സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ വേണം എക്സ്റ്റൻഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് യൂണിയന്റെയും സ്റ്റേറ്റിന്റെയും എക്സിക്യൂട്ടീവ് പവർ എക്സ്റ്റൻഡ് ചെയ്യുന്ന കേസിലും ഇതേപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ മെജോറിറ്റിയും ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിൻ്റെ റാറ്റിഫിക്കേഷൻ വേണം സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോട്സ് സുപ്രീം കോടതി ഹൈക്കോടതി ഈ രണ്ട് കോടതികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അമെൻമെന്റിനകത്ത് നമുക്ക് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സിന്റെ റാറ്റിഫിക്കേഷൻ വേണം പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് യൂണിയനും സ്റ്റേറ്റ്സിനും തമ്മിൽ അവർക്കിടയ്ക്ക് ലെജിസ്ലേറ്റീവ് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കേസിൽ ഈ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സിൻ്റെ റാട്ടിഫിക്കേഷൻ സ്പെഷ്യൽ മെജോറിറ്റിയും വേണം എനി ഓഫ് ദി ലിസ്റ്റ് ഇൻ ദ സെവന്ത് ഷെഡ്യൂൾ സെവന്ത് ഷെഡ്യൂളിൽ മൂന്ന് ലിസ്റ്റ് പറയേണ്ടത് അപ്പോൾ ഏത് ലിസ്റ്റെങ്കിലും ആയിക്കോട്ടെ അവിടെ സ്പെഷ്യൽ മെജോറിറ്റിയും ഹാഫ് ഓഫ് ദ സ്റ്റേറ്റിന്റെ റട്ടിഫിക്കേഷനും വേണം റെപ്രസെൻറ്റേഷൻ ഓഫ് ദി സ്റ്റേറ്റ്സ് ഇൻ പാർലമെന്റ് പാർലമെന്റിലെ സംസ്ഥാനങ്ങളുടെ റെപ്രസെൻറ്റേഷൻ അവിടെ ഇതേപോലെ ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സിൻ്റെ റട്ടിഫിക്കേഷൻ വേണം പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയെട്ട് തന്നെ അതായത് പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷന് ഭേദഗതി വരുത്താനുള്ള അധികാരത്തെ പറ്റിയിട്ട് അതിലും നമുക്ക് എന്ത് വേണം ഹാഫ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ സ്പെഷ്യൽ മെജോറിറ്റിയും വേണം അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ആദ്യം കണ്ട് ആ ഒരു സിമ്പിൾ മെജോറിറ്റി കാര്യങ്ങൾ ഒഴികെ വരുന്ന എല്ലാം തന്നെ സ്പെഷ്യൽ മെജോറിറ്റി ആയിരിക്കും ഇൻക്ലൂഡിങ് ഫണ്ടമെന്റൽ റൈറ്റ്സും ഇൻ ഡി പി എസ് പി അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഈ ഏഴ് എന്നുള്ള നമുക്കൊന്നോടൊന്ന് പേര് പറഞ്ഞു പോവാം എലക്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റ് അതുപോലെ തന്നെ എക്സ്റ്റൻഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോർട്ട് ആൻഡ് ദ ഹൈക്കോർട്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് എനി ഓഫ് ദ ലിസ്റ്റ് ഇൻ ദ സെവൻ ഷെഡ്യൂൾഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ പാർലമെന്റ് പവർ ഓഫ് ദ പാർലമെന്റു അമെൻറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും കാര്യങ്ങളിൽ ഈ ഒരു ഏഴ് കാര്യങ്ങളിലാണ് ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റിന്റെ ഇലക്ഷൻ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റിന്റെ എക്സ്റ്റൻഷൻ സുപ്രീം കോർട്ട് ഹൈക്കോട്ട് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഇൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ലിസ്റ്റ് പിന്നെ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ പാർലമെന്റ് പവർ ഓഫ് ദ പാർലമെന്റ് ടു അമെൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് എന്ത് വേണം ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സിന്റെ റാറ്റിഫിക്കേഷൻ വേണം ഓക്കെ ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് എമർജൻസി എമർജൻസി എന്ന് വെച്ചാൽ എന്താ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട് നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ നമുക്കൊന്ന് നോക്കാം ദ എമർജൻസി പ്രൊവിഷൻസ് ആർ കണ്ടെൻഡ് ഇൻ പാർട്ട് എയ്റ്റീൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അല്ലേ എയ്റ്റീൻത്ത് പതിനെട്ടാമത്തെ ഭാഗമാണ് പതിനെട്ടാമത്തെ ഭാഗത്തായിട്ട് നമുക്ക് പറയുന്നുണ്ട് എന്താണ് എമർജൻസിനെ പറ്റിയിട്ടാണ് ഫ്രം ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടു ടു ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അൻപത്തി രണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെയുള്ള ആർട്ടിക്കിൾ അടിയന്തരാവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത് ഓക്കെ ദീസ് പ്രൊവിഷൻസ് എനേബിൾ ദ സെൻട്രൽ ഗവൺമെൻറ് ടു മീറ്റ് എനി അപ്നോമൽ സിറ്റുവേഷൻ എഫക്റ്റീവ്ലി നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു അപ്നോമൽ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ ഈ ഒരു ഭാഗമാണ് നോക്കേണ്ടത് അതായത് അടിയന്തരാവസ്ഥ വരുമ്പോൾ ഒരു എമർജൻസി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം ദ റാഷണാലിറ്റി ബിഹൈൻഡ് ദ ഇൻകോർപ്പറേഷൻ എസ് ടു സേഫ് ഗാർഡ് ദ സോവർണിറ്റി യൂണിറ്റി ഇൻറ്റഗ്രിറ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി ദ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തിനാ എന്താണ് ശരിക്കും ഈ എമർജൻസി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഒരു പരമാധികാരം അതിൻ്റെ ഐക്യം അതിൻ്റെ അഖണ്ഡത അതിൻ്റെ ഒരു സുരക്ഷിത്വം ഒക്കെ എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യണം അല്ലേ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് എന്ത് വന്നാലും അവിടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഇത് ഈ രാജ്യത്തിന്റെ ഐക്യത്തിനെയും അഖണ്ഡതയും പരമാധികാരത്തിനെയും ഒക്കെ അതിന് വെല്ലുവിളിയായിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് രാജ്യത്തെ അടിയന്തരാവസ്ഥ വരാൻ പോകുന്നത് ഓക്കെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിപ്പുലൈസ് ത്രീ ടൈപ്സ് ഓഫ് എമർജൻസീസ് നമ്മുടെ ഭരണഘടനയിൽ മൂന്ന് ടൈപ്പ് ഓഫ് എമർജൻസിയാണ് പറയുന്നത് മൂന്ന് തരത്തിലുള്ള അടിയന്തരാവസ്ഥ ഒന്ന് നാഷണൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥ രണ്ട് സ്റ്റേറ്റ് എമർജൻസി സംസ്ഥാന അടിയന്തരാവസ്ഥ അതിന് പ്രസിഡൻസ് റൂൾ എന്നൊരു പേരുണ്ട് മൂന്നാമത്തെ ഫിനാൻഷ്യൽ എമർജൻസി അഥവാ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഓക്കെ ദേശീയ അടിയന്തരാവസ്ഥ സംസ്ഥാന അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഫസ്റ്റ് വൺ നാഷണൽ എമർജൻസി അഥവാ ദേശീയ അടിയന്തരാവസ്ഥ ഏതാണ് നാഷണൽ എമർജൻസിയുടെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടു മുന്നൂറ്റി അൻപത്തിരണ്ടാമത്തെ ആർട്ടിക്കിൾ ആണ് ഈ ആർട്ടിക്കിൾ നമ്മൾ ബൈഹാർട്ട് ചെയ്യണം ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടു എന്ന് പറഞ്ഞത് നാഷണൽ എമർജൻസിയാണ് ത്രീ ഫിഫ്റ്റി ടു ടു ത്രീ ഫിഫ്റ്റി ഫോർ ത്രീ ഫിഫ്റ്റി എയിറ്റ് ടു ത്രീ ഫിഫ്റ്റി നയൻ ഓക്കെ നാഷണൽ എമർജൻസി ആണ് ഇനി ഈ ത്രീ ഫിഫ്റ്റി ടു കൂടിയിട്ട് എത്ര ആഡ് ചെയ്യുക ഫോർ ആഡ് ചെയ്താൽ നമുക്ക് ത്രീ ഫിഫ്റ്റി സിക്സിലോട്ട് വരാം അതാണ് പ്രസിഡൻസ് റൂൾ എന്ന് പറഞ്ഞത് സംസ്ഥാന അടിയന്തരാവസ്ഥ ഈ ത്രീ ഫിഫ്റ്റി സിക്സിനോട് ഒരു ഫോർ ആഡ് ചെയ്തോളൂ ത്രീ സിക്സ്റ്റി വരുന്നതാണ് ഫിനാൻഷ്യൽ എമർജൻസി മൂന്ന് എമർജൻസിയുടെ ആർട്ടിക്കിൾ പഠിച്ചോ മുന്നൂറ്റി അൻപത്തി രണ്ട് ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അൻപത്തി ആറ് സംസ്ഥാന അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഓക്കെ ഇനി നമുക്ക് ഇതിനൊന്ന് കമ്പയർ ചെയ്യാം ഓക്കെ ഈ ഏതൊക്കെ തമ്മിലാണ് നാഷണൽ എമർജൻസിയും അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡൻസ് റൂളും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം നാഷണൽ എമർജൻസിൻ്റെ ആർട്ടിക്കിൾ ഏതാണ് ത്രീ ഫിഫ്റ്റി ടു ഏതാണ് പ്രസിഡൻസ് റൂളിൻ്റെ ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സ് ഇനി നാഷണൽ എമർജൻസിയുടെ ഒരു പോയിന്റ് നോക്കിക്കോ ഇറ്റ് ക്യാൻ ബി പ്രൊക്ലെയിംഡ് ഓൺലി വെൻ ദ സെക്യൂരിറ്റി ഓഫ് ദ ഇന്ത്യ ഓർ എ പാർട്ട് ഓഫ് ഇറ്റ് എസ് ത്രട്ടൻഡ് ബൈ വാർ എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ആർമഡ് റെബലിയൻ ഓക്കെ അതായത് എപ്പോഴാണ് രാജ്യത്തൊരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഒന്നല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ രാജ്യത്തിന് മുഴുവനായിട്ടും അല്ലെങ്കിൽ ഓർ എ പാർട്ട് ഓഫ് ഇറ്റ് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവിടുത്തെ സുരക്ഷിതത്വത്തിന് ഒരു സിറ്റുവേഷൻ വന്നാൽ ദേശീയ അടിയന്തരാവസ്ഥയായിരിക്കും എങ്ങനെയൊക്കെയുള്ള ഭീഷണിയാണ് ത്രട്ടൻഡ് ബൈ എ വാർ ഒരു യുദ്ധം വന്നാൽ എക്സ്റ്റേണൽ അഗ്രഷൻ ഒരു ബാഹ്യ കലാപം നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു പുറമേന്ന് ഓർ ആംഡ് അബിലിയൻ നമ്മുടെ ഈ ആമ ട്രബലി എന്ന് പറയുമ്പോൾ സായുധ കലാപം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ എപ്പോഴാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ യുദ്ധമായിക്കോട്ടെ എക്സ്റ്റേണൽ അഗ്രഷൻ ആയിക്കോട്ടെ ആമൃ റബലിൻ ആയിക്കോട്ടെ അവിടെ നാഷണൽ എമർജൻസിയാണ് അപ്പോൾ സ്റ്റേറ്റ് എമർജൻസി എവിടെയൊക്കെയാണ് ഇറ്റ് ക്യാൻ ബി വെൻ ദ ഗവൺമെൻറ് ഓഫ് എ സ്റ്റേറ്റ് കെ ബി ക്യാരീറ്റ് ഓൺ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സംസ്ഥാന ഗവണ്മെന്റിന് ഭരണഘടനയുടെ പ്രൊവിഷനിൽ പ്രൊവിഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒന്നും അത് ഫോളോ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ക്യാരി ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഭരണഘടനേനെ ഫോളോ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവിടെ എന്താകാം സംസ്ഥാനത്തെ അടിയന്തരാവസ്ഥ വരാൻ പറ്റും വരാം ഓക്കെ വിച്ച് മെ നോട്ട് ഹാവ് എനി കണക്ഷൻ വിത്ത് വാർ എക്സ്റ്റേണൽ അഗ്രേഷൻ ഓർ ആം യുദ്ധമോ അല്ലെങ്കിൽ ബാഹ്യകലാമോ അല്ലെങ്കിൽ സായുധ വിപ്ലവമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല സംസ്ഥാന അടിയന്തരാവസ്ഥയ്ക്ക് അത് സംസ്ഥാനത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസിനെ ഫോളോ ചെയ്യാൻ പറ്റാത്ത ക്യാരി ചെയ്യാൻ ഒരു സാഹചര്യം വരുമ്പോഴാണ് പ്രസിഡൻറ്റ് റൂള് വരുന്നത് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് പോയിന്റ് ഡ്യൂരി ഇറ്റ്സ് ഓപ്പറേഷൻ ദ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റർ കണ്ടിന്യൂ ടു ഫംഗ്ഷൻ ആൻഡ് എക്സസൈസ് ദ പവേഴ്സ് അസൈൻ ടു ദം അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സ് എഫക്റ്റ് ഈസ് ദാറ്റ് ദ സെൻട്രർ ഗെറ്റ്സ് കൺകറൻറ്റ് പവേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലെജിസ്ലേഷൻസ് ഇൻ ദ സ്റ്റേറ്റ് അതായത് നമ്മുടെ നാഷണൽ എമർജൻസി വരുന്ന സമയത്ത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റർ ഇവർ രണ്ടു പേർക്കും കണ്ടിന്യൂ റ്റു ഫംഗ്ഷൻ ആൻഡ് എക്സസൈസ് ദ പവേഴ്സ് അസൈൻ ടു ദം അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്

നമ്മുടെ സെൻറ്ററിന് അതായത് നമുക്കറിയാം ഇപ്പോൾ യൂണിയൻ പവർ എന്ന് പറഞ്ഞാൽ യൂണിയൻ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തീരുമാനമെടുക്കുന്നത് സെൻറ്റർ ആണ് സ്റ്റേറ്റ് ലിസ്റ്റിലെ കാര്യങ്ങളെല്ലാം എടുക്കുന്നത് സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റാണ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് രണ്ട് കുട്ടികൾ കൂടെ ചേർന്നിട്ടാണ് അല്ലെങ്കിൽ അവർക്കാണ് അധികാരമുള്ളത് ഇവിടെയെന്ന് പറഞ്ഞാൽ ആ കൺഗ്രൻ പവേഴ്സ് ഉണ്ടല്ലോ അതെല്ലാം കംപ്ലീറ്റ്ലി ആർക്ക് കിട്ടും സെൻറ്ററിന് കിട്ടും സെൻറ്റർ ആയിരിക്കും അവിടെ സെൻറ്റർ ഗെറ്റ്സ് കൺഗ്രൻ പവേഴ്സ് ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ ആണ് സ്റ്റേറ്റിലെ കാര്യമാണെങ്കിലും മൊത്തത്തിലുള്ളപ്പൊ അവർ ആർക്ക് കിട്ടുകയാണ് പാർലമെന്റിന് കിട്ടും ദേശീയ അടിയന്തരാവസ്ഥയാകുമ്പോൾ ഇനി സംസ്ഥാന അടിയന്തരാവസ്ഥയാകുമ്പോൾ ഡ്യൂറിങ് ഇറ്റ്സ് ഓപ്പറേഷൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഈസ് ഡിസ്മിസ്ഡ് അവിടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഡിസ്മിസ് ചെയ്യപ്പെടും അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥയിൽ ഒരു കാര്യം പറയണില്ല കേട്ടോ ഇവിടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനും ലെജിസ്ലേറ്ററിനും രണ്ടുപേരും അവനവൻ്റെ കാര്യം നോക്കി അങ്ങനെ പോകും പക്ഷെ ഇവിടെ കൺകറൻ പവർ കിട്ടണത് സെൻറ്ററിനാന്നാണ് പറയണേ പക്ഷെ പ്രസിഡന്റ് റൂൾ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റിൽ ഒരു അടിയന്തരാവസ്ഥ വന്ന സ്റ്റേറ്റിന്റെ ആ ഒരു എക്സിക്യൂട്ടീവിന് പിന്നെ ഇവിടെ അധികാരം ഇല്ല സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അവിടെ ഡിസ്മിസ് ചെയ്യുവാണ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഇസ് സസ്പെൻഡഡ് ഓർ ഡിസോൾഡ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഡിസ്മിസ് ചെയ്യും സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭ അവർക്ക് എന്ത് പറ്റും ഐദർ സസ്പെൻഡ് ഓർ ഡിസോൾഡ് നിയമനിർമ്മാണ സഭ ഒന്നല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അവരെ സസ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടും എക്സിക്യൂട്ടീവിന്റെ അധികാരം അവരെ ഡിസ്മിസ് ചെയ്തു ഓക്കെ കാര്യനിർവഹണ ഭാഗത്തിന്റെ അധികാരം ഡിസ്മിസ് ചെയ്തു നിയമനിർമ്മാണത്തിനാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഐദർ സസ്പെൻഡ് ഓർ ഡിസോൾഡ് ആണ് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം സംസ്ഥാന അടിയന്തരാവസ്ഥ വരുമ്പോൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഡിസ്മിസ് ചെയ്യുന്നു ദേശീയ അടിയന്തരാവസ്ഥ വരുമ്പോൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഡിസ്മിസ് ചെയ്യുന്നു രണ്ടും ശരി എ ശരി ബി ശരി രണ്ടും തെറ്റെന്നൊക്കെ നമുക്ക് ചോദ്യം വരാം അപ്പോൾ മനസ്സിലാക്കണം ദേശീയ അടിയന്തരാവസ്ഥ വരുമ്പോൾ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഡിസ്മിസ് ചെയ്യുന്നൊന്നും ഇല്ല പക്ഷെ കൺഗ്രൺ പവർ സെൻറ്ററിന് കിട്ടും സംസ്ഥാന അടിയന്തരാവസ്ഥ വരുമ്പോൾ ഡിസ്മിസ് ചെയ്യും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ആയുധർ സസ്പെൻഡ് ഓർ ഡിസോൾഡ് ആണ് ഓക്കെ ദ പ്രസിഡന്റ് അഡ്മിനിസ്ട്രേറ്റ് ദ സ്റ്റേറ്റ് ത്രൂ ദ ഗവർണർ അവിടെ സംസ്ഥാന അടിയന്തരാവസ്ഥക്ക് പ്രസിഡന്റ് ഗവർണർ വഴിയാണ് സംസ്ഥാനത്തിന് ഭരണം നടത്തുന്നത് സംസ്ഥാനത്ത് ഭരണം ആര് നടത്തും സംസ്ഥാന അടിയന്തരാവസ്ഥ വരുമ്പോൾ ഭരണം നടത്താനുള്ള അധികാരം പ്രസിഡന്റിന് കിട്ടുവാണ് പ്രസിഡന്റ്സ് റൂൾ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ആണ് പിന്നെ ഭരിക്കുക ആര് വഴി ഗവർണർ വഴി പ്രസിഡന്റ് ഭരണം നടത്തും സംസ്ഥാനത്ത് ഓക്കെ ആൻഡ് ദ പാർലമെൻറ്റ് മേക്സ് ലോസ് ഫോർ ദ സ്റ്റേറ്റ് സംസ്ഥാനത്തിന് വേണ്ടി നിയമങ്ങൾ ആരുണ്ടാക്കും പാർലമെൻറ്റ് ഉണ്ടാക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഇല്ല പാർലമെൻറ്റാണ് നിയമം ഉണ്ടാക്കുക ഇൻ ബ്രീഫ് ദ എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആർ അസീവ്ഡ് ബൈ ദ സെൻറ്റർ ഓക്കെ അതാണ് മെയിൻ ഡിഫറൻസ് നമ്മുടെ ദേശീയ അടിയന്തരാവസ്ഥ വരുമ്പോൾ നമ്മുടെ കൺക്രൺ പവർ സെന്ററിന് കിട്ടുന്നു സംസ്ഥാന അടിയന്തര സെൻഡ് ഇപ്പോൾ മൊത്തം പവറും സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവ് പവർ ആണെങ്കിലും ലെജിസ്ലേറ്റീവ് പവർ ആണെങ്കിലും ഒക്കെ ആർക്ക് കിട്ടും സെന്ററിന് കിട്ടും പ്രസിഡന്റ് ആണ് അവിടെ ഭരിക്കുന്നത് പ്രസിഡന്റ് ആര് വഴിയാണ് ഗവർണർ വഴിയാണ് ഭരണം നടത്തുന്നത് ഓക്കെ ആണല്ലോ ഇനി അടുത്ത പോയിന്റ് അണ്ടർ ദസ് ദ പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് ഓൺ ദ സബ്ജെക്ട് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് ഓൺലി ബൈസോ ഡെലിഗേറ്റ് ദ സെയിം ടു എനി അതർ ബോഡി ഓർ അതോറിറ്റി എന്ന് വെച്ചാൽ എന്താ പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് ഓൺ ദ സബ്ജക്ട് എന്യൂമറേറ്റ് ഇൻ ദേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിയമങ്ങൾ ആരുണ്ടാക്കും പാർലമെന്റ് ഉണ്ടാക്കും എന്ന് പറയുകയാണ് പാർലമെന്റ് ആണ് നിയമം ഉണ്ടാക്കുക സംസ്ഥാനത്തെ സ്റ്റേറ്റ് ലിസ്റ്റ് ആണെങ്കിലും പാർലമെന്റ് നിയമം ഉണ്ടാക്കും അണ്ടർ ദിസ് ദ പാർലമെൻറ്റ് ക്യാൻ ഡെലിഗേറ്റ് ദ പവർ ടു മേക്ക് ലോസ് ഫോർ ദ സ്റ്റേറ്റ് ടു ദ പ്രസിഡൻറ്റ് ഓർ ടു എനി അതർ അതോറിറ്റി സ്പെസിഫൈഡ് ബൈ ഹിം ഇവിടെ സംസ്ഥാനത്ത് എമർജൻസി വരുന്ന സമയത്ത് പാർലമെൻറ്റിൻ്റെ പവർ ആർക്ക് കൊടുക്കാം ടു മേക്ക് ലോസ് ഫോർ ദ സ്റ്റേറ്റ് ടു ദ പ്രസിഡൻ്റ് പ്രസിഡന്റിനോ അല്ലെങ്കിൽ പ്രസിഡന്റ് പറയുന്ന വേറെ ഏതെങ്കിലും ഒരു ഒരു അതോറിറ്റിക്കോ പാർലമെന്റിന് ആ ഡ്യൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് തന്നെയാണ് നിയമം ഉണ്ടാക്കുക ഏത് ദേശീയ അടിയന്തരാവസ്ഥയല്ലേ സംസ്ഥാന അടിയന്തരാവസ്ഥയുമ്പോൾ പാർലമെന്റ് തന്നെയല്ല പാർലമെന്റ് അത് ആർക്ക് കൊടുക്കുകയാണ് ഹൈദർ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് പറയുന്ന വേറൊരാൾക്കായിരിക്കും നിയമം ഉണ്ടാക്കാനുള്ള ഒരു അധികാരം കൊടുക്കുക മനസ്സിലായില്ലേ സോ ഫോർ ദ പ്രാക്ടീസ് ഹാസ് ബീൻ ഫോർ ദ പ്രസിഡന്റ് ടു മേക്ക് ലോസ് ഫോർ ദ സ്റ്റേറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഫ്രം ദാറ്റ് സ്റ്റേറ്റ് സച്ച് ലോസ് ആർ നോൺ ഇസ് പ്രസിഡന്റ്സ് ആക്ട്സ് പിന്നെ എങ്ങനെയാണ് നോർമലി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് നിയമം ഉണ്ടാക്കുന്നത് ഈ സംസ്ഥാന അടിയന്തരാവസ്ഥ വരുമ്പോഴേക്കും പാർലമെന്റ് മെമ്പേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യും ഓക്കെ എന്നിട്ട് സച്ച് ലോസ് ആർ നോൺ പ്രസിഡന്റ്സ് ആക്ട് ഇതിനെയാണ് പ്രസിഡന്റ് ആക്ട്സ് എന്ന് പറഞ്ഞത് ആ സംസ്ഥാനത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടുള്ള പാർലമെന്റിലെ എം പിമാരോട് ഡിസ്കസ് ചെയ്ത് പ്രസിഡന്റ് നിയമം ഉണ്ടാക്കി പ്രസിഡന്റ് ഭരണമാണ് നടത്തുന്നത് അതാണ് പ്രസിഡന്റ്സ് ആക്ട് എന്ന് പറഞ്ഞത് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ദർ ഇസ് നോ മാക്സിമം പീരീഡ് പ്രസ്ക്രൈബ്ഡ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ ഇതിന് മാക്സിമം പീരീഡ് ഒന്നും ഇല്ല ഇതിന് എത്ര നാൾ വേണം ഒരു മാക്സിമം പീരീഡ് പറയണില്ല ഇറ്റ് ക്യാൻ ബി കണ്ടിന്യൂഡ് ഇൻഡെഫിനറ്റ്ലി വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ പാർലമെന്റ് ഫോർ എവറി സിക്സ് മന്ത്സ് ഓരോ ആറ് മാസം കഴിയുമ്പോഴും അതായത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെന്നൊരു മാക്സിമം പീരീഡ് അവിടെ പറയണില്ല ഓരോ ആറ് മാസം കൂടുമ്പോഴും വീണ്ടും അതിങ്ങനെ എക്സ്റ്റൻഡ് ചെയ്യും ആ അടിയന്തരാവസ്ഥ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഇവിടെയെന്ന് പറഞ്ഞാൽ ദർ ഇസ് എ മാക്സിമം പീരീഡ് പ്രസ്ക്രൈബ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ ദാറ്റ് ഇസ് ത്രീ ഇയേഴ്സ് ഇവിടെ ഒരു മാക്സിമം പീരീഡ് പറയുന്നുണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥയ്ക്ക് മൂന്ന് വർഷം ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച മൂന്ന് വർഷമാണ് മാക്സിമം പറഞ്ഞത് അതി കൂടുതൽ പ്രസിഡന്റിന് ഭരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ മൂന്ന് വർഷം ആകുമ്പോഴേക്കും ദർ ആഫ്റ്റർ ഇറ്റ് മസ്റ്റ് കം ടു ആൻ എൻഡ് അതവിടെ നിർത്തും ആൻഡ് നോർമൽ കോൺസ്റ്റിറ്റ്യൂഷൻ മെഷീനറി മസ്റ്റ് ബി റീസ്റ്റോർഡ് ഇൻ ദ സ്റ്റേറ്റ് സാധാരണ പോലെ തന്നെ ഭരണം വരും അതായത് ഇത് ഇവർക്കൊരു പണിഷ്മെന്റ് പോലെയാണേ സ്റ്റേറ്റിന് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസിന് ഇവർക്ക് ക്യാരി ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ പ്രസിഡന്റ് റൂൾ വരുന്നത് പ്രസിഡന്റ് ഭരിക്കും സംസ്ഥാനത്ത് മാറ്റി നിർത്തും എന്നിട്ട് പ്രസിഡന്റിന് മൂന്ന് വർഷമാകുമ്പോഴേക്കും ആകുമ്പോഴേക്കും ഉള്ളവർക്ക് മനസ്സിലാവും ഷോ ഞങ്ങൾ അല്ലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫോളോ ചെയ്ത് പോയാൽ മതിയായിരുന്നു ഒരു മൂന്ന് വർഷം വരെ ഒരു പണിഷ്മെന്റ് പനിഷ്മെൻറ്റുള്ളവരെ മാറ്റി നിർത്തും മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും പ്രസിഡന്റ് അവർക്ക് വീണ്ടും അസ്യൂഷൽ അവർക്ക് അവരുടെ പവർ കൊടുക്കും പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞ ദേശീയ അടിയന്തരാവസ്ഥ ഒരു യുദ്ധം മൂലം അല്ലെങ്കിൽ ഒരു ആഭ്യന്തര ഒരു ബാഹ്യ കലാപോ അല്ലെങ്കിൽ ഒരു സായുധ കലാപോ ഒക്കെ വെച്ചിട്ടല്ലേ ഇത് നടത്തുക പറയാൻ പറ്റില്ല ഇതൊക്കെ എപ്പോഴാണ് തീരുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് ഇതിനൊരു മാക്സിമം പീരീഡ് പറയണല്ലോ ഓരോ ആറ് മാസം കഴിയുമ്പോഴും വീണ്ടും ഇത് എക്സ്റ്റെൻഡ് ചെയ്യണോ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് അവർ ആലോചിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും പക്ഷേ ഇവിടെ മാക്സിമം പീരീഡ് മൂന്ന് വർഷമാണ് സംസ്ഥാന അടിയന്തരാവസ്ഥയ്ക്ക് അടുത്ത പോയിന്റ് അണ്ട്സ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ സെൻടർ വിത്ത് ഓൾ ദ സ്റ്റേറ്റ്സ് അണ്ടർ ഗോസ് എ മോഡിഫിക്കേഷൻ സംസ്ഥാനവും എല്ലാ അതായത് സെൻടറും എല്ലാ സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മോഡിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് ദേശീയ അടിയന്തരാവസ്ഥയാകുമ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഓൺലി ദ സ്റ്റേറ്റ് അണ്ടർ ദ എമർജൻസി ഇപ്പൊ കേരളത്തിലാണ് അടിയന്തരാവസ്ഥ കേരളമായിട്ട് മാത്രം ബന്ധപ്പെടുന്ന കാര്യമാണ് ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ കേന്ദ്രവും എല്ലാ സംസ്ഥാനങ്ങളുമായിട്ടും അല്ലെ ഒരു മോഡിഫിക്കേഷൻ ഉണ്ടാകും റിലേഷന് ദേശീയ തലത്തിലാണ് അടിയന്തരാവസ്ഥ വന്നത് ഇപ്പൊ സംസ്ഥാന എമർജൻസി ആകുമ്പോൾ ഓൺലി ദാറ്റ് സ്റ്റേറ്റ് അണ്ടർ ദ എമർജൻസി ആണ് അവർക്ക് മാത്രമാണ് അവിടെ ഒരു മോഡിഫിക്കേഷൻ അവിടെ വരുന്നുള്ളൂന്ന് ക്ലിയർ ആയോ ഇനി എവറി റെസൊല്യൂഷൻ ഓഫ് ദ പാർലമെന്റ് അപ്രൂവിംഗ് ഇറ്റ്സ് പ്രൊക്ലമേഷൻ ഓർ ഇറ്റ്സ് കണ്ടിന്യൂൻസ് മസ്റ്റ് ബി പാസ്ഡ് ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി എവറി റെസൊല്യൂഷൻ ഓഫ് ദ പാർലമെന്റ് അപ്രൂവിംഗ് ഇറ്റ്സ് പ്രൊക്ലമേഷൻ ഓർ ഇറ്റ്സ് കണ്ടിന്യൂൻസ് മസ്റ്റ് ബി പാസ്ഡ് ബൈ എ സ്പെഷ്യൽ മെജോറിറ്റി ദേശീയ അവസ്ഥ വരുമ്പോൾ നമ്മൾ പറഞ്ഞു എവരി റെസൊല്യൂഷൻ ഓഫ് ദ പാർലമെന്റ് അപ്രൂവിങ് ഇറ്റ്സ് പ്രൊക്ലമേഷൻ ഇപ്പം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ എന്ത് വേണം മസ്റ്റായിട്ടും അത് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം സ്പെഷ്യൽ മെജോറിറ്റി ഇവിടെ എന്ന് പറഞ്ഞ എവറി റെസൊല്യൂഷൻ ഓഫ് ദ പാർലമെന്റ് അപ്രൂവിംഗ് ഇറ്റ്സ് പ്രൊക്ലമേഷൻ അത് അംഗീകരിക്കണം എന്നുണ്ടെങ്കിലും ആ ഒരു അടിയന്തരാവസ്ഥ തുടരണമെന്നുണ്ടെങ്കിലും സിമ്പിൾ മെജോറിറ്റി മതി ഓക്കെ ഒരു സംസ്ഥാനത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് പാർലമെന്റിന്റെ അപ്രൂവൽ വേണം അത് സിമ്പിൾ മെജോറിറ്റി മതി പക്ഷേ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴും പാർലമെന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പ്രസിഡൻ്റാണ് പക്ഷെ പ്രസിഡന്റ് അത് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിന്റെ അപ്രൂവൽ വേണം അപ്പോൾ പാർലമെന്റിന്റെ അപ്രൂവൽ എന്ന് പറയുമ്പോൾ അവിടെ സ്പെഷ്യൽ മെജോറിറ്റിയിൽ തന്നെ അവർ അംഗീകരിക്കണം പാർലമെന്റ് സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പെഷ്യൽ മെജോറിറ്റി വേണ്ട സിമ്പിൾ മെജോറിറ്റി മതി ഇനി ഇറ്റ് എഫക്ട്സ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺ ഇത് മൗലികാവകാശങ്ങളെ എഫക്റ്റ് ചെയ്യും ദേശീയ അടിയന്തരാവസ്ഥ ഇവിടെ നോ എഫക്റ്റ് അവിടെ മൗലികാവകാശങ്ങൾക്ക് എഫക്റ്റ് ഒന്നും അതിനെ ഒന്നും ബാധിക്കില്ല ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേശീയതലത്തിലെ അടിയന്തരാവസ്ഥയല്ലേ ഇപ്പം നമ്മുടെ മൗലികാവകാശങ്ങൾ അത് അഫക്റ്റ് ചെയ്യും ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല ഇനി അടുത്ത പോയിന്റ് ലോക്സഭ ക്യാൻ പാസ് എ റെസൊല്യൂഷൻ ഫോർ ഇറ്റ്സ് റിവോക്കേഷൻ ബൈ എ സിമ്പിൾ മെജോറിറ്റി ഇപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റ് സിമ്പിൾ മെജോറിറ്റിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി ഇവിടെ അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഒന്നും ഇല്ല പ്രസിഡന്റിനെ എപ്പോൾ വേണമെങ്കിലും ഓൺ ഇറ്റ്സ് ഓൺ അല്ലെ ഓൺലി ഓൺ ഇറ്റ്സ് ഓൺ പ്രസിഡൻ്റാണ് ഡിക്ലെയർ ചെയ്യുന്നത് അതായത് പ്രസിഡന്റ് റൂൾ ആണ് അവിടെ പ്രസിഡന്റിന് മൂന്ന് വർഷം കഴിയുമ്പോൾ എപ്പോഴാണെങ്കിൽ അത് പിൻവലിക്കാം ക്ലിയർ ആയോ നിങ്ങൾക്ക് ഓക്കെ ഇനി നയൻത്ത് പോയിന്റ് ആൻഡ് ലാസ്റ്റ് പോയിന്റ് ആണ് പാർലമെൻ്ററി അപ്രൂവലിനെ പറ്റി പറയുമ്പോൾ പ്രൊക്ലമേഷൻ ഇപ്പോസിങ് നാഷണൽ എമർജൻസി മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ബോദ് ഹൗസ് ഓഫ് ദ പാർലമെന്റ് വിത്തിൻ വൺ മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ഇപ്പോൾ ഒരു ദേശീയ കേന്ദ്രാവസ്ഥ പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു ഇഷ്യൂ വന്നെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ പാർലമെന്റിൽ രണ്ട് ഹൗസും അതിനെ അംഗീകരിക്കണം വിത്തിൻ വൺ മന്ത് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് പാർലമെന്റിലെ രണ്ട് ഹൗസും അത് അംഗീകരിക്കണം അവർക്ക് ആ ഇഷ്യൂവിൻ്റെ ആ ഡേറ്റ് ഇട്ട് ടു മന്ത്സ് ടൈം കൊടുക്കുന്നുണ്ട് രണ്ട് മാസത്തിനുള്ളിൽ അംഗീകരിച്ചാൽ മതി ഇപ്പോൾ ക്ലിയർ ആയോ അപ്പോൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡിഫറൻസ് കൃത്യമായിട്ട് അറിയണം അപ്പോൾ നമുക്ക് ആ പോയിന്റ്സ് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ദേശീയ അടിയന്തരാവസ്ഥയുടെ കാരണം എന്താണ് യുദ്ധം അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ അല്ലെങ്കിൽ ആമഡ് റെബലിയൻ സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ കാരണം എന്താ ഭരണഘടനയുടെ പ്രൊവിഷൻസിനെ ക്യാരി ചെയ്യാനായിട്ട് സംസ്ഥാനത്തിന് പറ്റാതെ വരുമ്പോഴാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ വരുന്നത് ഇതൊന്നും ആയിട്ടൊരു ബന്ധമില്ല അടുത്ത പോയിന്റിൽ പറഞ്ഞത് എന്തെന്നാണ് ഇവിടെ ദേശീയ അടിയന്തരാവസ്ഥ വരുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ആ ഒരു ലെജിസ്ലേറ്ററിൻ്റെ എക്സിക്യൂട്ടീവ് അവർ കണ്ടിന്യൂ ചെയ്ത് പോകും പക്ഷേ പ്രസിഡന്റ് റൂൾ വരുമ്പോഴേക്കും എക്സിക്യൂട്ടീവ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിനെ ഡിസ്മിസ് ചെയ്യും ലെജിസ്ലേറ്റർ സസ്പെൻഡ് ചെയ്യുകയോ ഡിസോൾവ് ചെയ്യോ ചെയ്യും ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൺഗ്രം പവറാണ് സെൻറ്ററിന് കിട്ടുന്നുള്ളളൂ ഇവിടെ ഫുൾ പവറും സെൻറ്ററിനാണ് സ്റ്റേറ്റിന് പിന്നെ അവിടെ റോൾ ഇല്ലാത്ത അവസ്ഥയാകും അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാഷണൽ എമർജൻസി സിറ്റുവേഷനിൽ എന്താണ് പാർലമെന്റ് ആണ് നിയമമൊക്കെ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് റൂൾ ആണ് പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് പറയുന്ന ഒരാളായിരിക്കും നിയമം ഉണ്ടാക്കുന്നത് പ്രസിഡന്റ്സ് ആക്ട് ആണ് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥയിൽ മാക്സിമം പീരീഡ് ഇത്ര നാൾ വരെയെന്നൊന്നും ഇല്ല ഓരോ ആറ് മാസം കൂടുമ്പോഴും അവരത് കണ്ടിന്യൂ ചെയ്ത് പോവാണ് പക്ഷേ ഇവിടെ മൂന്ന് വർഷം എന്നൊരു മാക്സിമം പീരീഡ് സംസ്ഥാന അടിയന്തരാവസ്ഥയ്ക്ക് പറയുന്നുണ്ട് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാനവും എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രവുമില്ല അവിടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മോഡിഫിക്കേഷൻ ഉണ്ട് ഇവിടെ അങ്ങനെയില്ല സെൻറ്ററിന് ആ സംസ്ഥാനം ഏതാനും അവിടെയാണ് ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരുന്ന കാര്യമുള്ളൂ ഓക്കെ പിന്നത്തെ പോയിന്റ് ഇത് പാർലമെന്റ് രണ്ട് ഹൗസും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കണ ദേശീയ അടിയന്തരാവസ്ഥ സംസ്ഥാനത്തെ അടിയന്തരാവസ്ഥയാണെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മതി പിന്നെ ഫണ്ടമെൻ്റ് റൈറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് ദേശീയ അടിയന്തരാവസ്ഥയാണ് അല്ലാത്തത് സംസ്ഥാന അടിയന്തരാവസ്ഥയാണ് എട്ടാമത്തെ പോയിന്റ് ലോക്സഭയ്ക്ക് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാം അതിൻ്റെ റെവൊക്കേഷൻ വേണ്ടിയത് സിമ്പിൾ മെജോറിറ്റിയിൽ ഇവിടെ അങ്ങനെ ലോകസഭയുടെതൊന്നും വേണ്ട പ്രസിഡന്റിനെ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം ക്ലിയർ ആയില്ല എൻ്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പാർലമെന്റ് നാഷണൽ എമർജൻസി കേസിൽ രണ്ട് ഹൗസിൽ നിന്ന് ഒരു മാസത്തിനുള്ളിൽ അവരത് പാസ്സാക്കണം എന്നുള്ളതാണ് സംസ്ഥാന അടിയന്തരാവസ്ഥയാണെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂന് വിത്തിൻ ടു മന്ത്സ് ഇവിടെ വിത്തിൻ വൺ മന്ത് അപ്പം ഇത്രയാണ് രണ്ട് തമ്മിലെ ഡിഫറൻസ് അപ്പോൾ മൗലികാവകാശങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത് ഏതിൻ്റെ കേസിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പിന്നെ സംസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവിനെയൊക്കെ ഡിസ്മിസ് ചെയ്യുന്നത് ഏതിലാണ് പ്രസിഡന്റ് റൂളിൽ പിന്നെ വിത്തിൻ ടു മന്ത്സ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ വരുമ്പോൾ അല്ലേ പിന്നെ പ്രസിഡന്റിന് സ്വന്തമായിട്ട് പിൻവലിക്കാവുന്നത് ഏതാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സാക്കിയ മതി പാർലമെന്റ് ഏതാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ അങ്ങനെ നിങ്ങൾ മാറി മാറി മാറ്റി മാറ്റിമറിച്ച് പറഞ്ഞു നോക്കണം ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു ഫണ്ടമെൻറ്റൽ റൈറ്റ്സിനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അടിയന്തരാവസ്ഥയിൽ സോ എഫക്റ്റ് ഓൺ ദ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണേ മുന്നൂറ്റി അൻപത്തി എട്ടും മുന്നൂറ്റി അൻപത്തൊമ്പതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും എഫക്റ്റ് രണ്ടും ഡിസ്ക്രൈബ് ദ എഫക്റ്റ് ഓഫ് എ നാഷണൽ എമർജൻസി ഓൺ ദ ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഒരു ദേശീയ അടിയന്തരാവസ്ഥ വരുമ്പോൾ മൗലികാവകാശങ്ങളെ എഫക്റ്റ് ചെയ്യും എന്ന് പറയുന്ന രണ്ട് ആർട്ടിക്കിൾസാണ് മുന്നൂറ്റി അൻപത്തി എട്ടും മുന്നൂറ്റി അമ്പത്തി ഒമ്പതും എന്താണ് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി എയിറ്റ് പറയണത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തെട്ട് ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സസ്പെൻഷൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗ്യൻ്റെ ആർട്ടിക്കിൾ വൈൽ ത്രീ ഫിഫ്റ്റി നയൻ ഡീൽസ് വിത്ത് ദ സസ്പെൻഷൻ ഓഫ് അതർ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തെട്ട് പറയാണ് ഇവിടെ ഒരു ദേശീയ അടിയന്തരാവസ്ഥ വന്നാൽ ഒട്ടും ആർട്ടിക്കൽ പത്തൊമ്പതാമത്തെ ആർട്ടിക്കിൾ ക്യാൻസൽ ആയി പോകും സസ്പെൻഡായി പോകും എന്താ പത്തൊമ്പതാമത്തെ ആർട്ടിക്കിൾ ഫ്രീഡം നമ്മുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമനുസരണം നമുക്ക് സംസാരിക്കാം നമുക്ക് സമ്മേളനം നടത്താം നമുക്ക് സംഘടന ഉണ്ടാക്കാം നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം നമുക്ക് എവിടെ വേണമെങ്കിലും താമസരായത്തിനകത്ത് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള ജോലി ചെയ്യാം ഇഷ്ടമെടുത്ത് സെറ്റിൽ ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ പത്തൊമ്പത് ഇതൊക്കെ നമുക്ക് തരുന്നുണ്ട് ഈ ആർട്ടിക്കിൾ പത്തൊമ്പത് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആകും എവിടെ ദേശീയ അടിയന്തരാവസ്ഥ വരുമ്പോൾ ഇത് ഏത് ആർട്ടിക്കിളാണ് സംസാരിക്കുന്നത് ഇതേ പറ്റിയിട്ട് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി എയ്റ്റ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഒമ്പത് എന്താ പറഞ്ഞതെന്നറിയോ വിച്ച് ഡീൽസ് വിത്ത് ദ സസ്പെൻഷൻ ഓഫ് അതർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈ പത്തൊമ്പത് അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി മൗലികാവകാശങ്ങളുടെ കേസ് എന്താ അതിനെപ്പറ്റി മുന്നൂറ്റി അൻപത്തി ഒമ്പതിലാണ് പറയണേ അത് പറയണത് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തൊന്നും ഒഴുകി ബാക്കി മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ആകും എന്നുള്ളതാണ് പറഞ്ഞത് ഒരു സംസ്ഥാനത്ത് ഒരു ദേശീയ അടിയന്തരാവസ്ഥ ഒരു യുദ്ധം വരുന്നു പെട്ടെന്ന് ഇവിടെ നിന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് ആ സമയത്ത് ഇരുപതും ഇരുപത്തൊന്നും ഈ രണ്ട് ആർട്ടിക്കിൾ ഒഴികെ ബാക്കി മൗലിക സസ്പെൻഡ് ആകുമെന്ന് പറഞ്ഞത് ആർട്ടിക്കൾ മുന്നൂറ്റി അൻപത്തി ഒൻപതിൽ ആർട്ടിക്കിൾ പത്തൊമ്പത് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആകുന്നു എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ട് മുന്നൂറ്റി അമ്പത്തി എട്ട് മുന്നൂറ്റി അമ്പത്തൊമ്പത് മനസ്സിലായോ മുന്നൂറ്റി അൻപത്തി എട്ട് ത്രീ ഫിഫ്റ്റി എയ്റ്റ് ആർട്ടിക്കിൾ നയൻറ്റീൻ്റെ കാര്യവും ത്രീ ഫിഫ്റ്റി നയൻ ട്വൻറ്റി ട്വൻറ്റി വൺ ഒഴികെയുള്ള ബാക്കി മൗലികാവകാശങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഓക്കെ ഇനി സസ്പെൻഷൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ നയൻറ്റീൻ അക്കോഡിംഗ് ടു ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി എയ്റ്റ് വെൻ എ പ്രൊക്ലമേഷൻ ഓഫ് ദ നാഷണൽ എമർജൻസി ഇസ് മെയ്ഡ് ദ സിക്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ നയൻറ്റീൻ ആർ ഓട്ടോമാറ്റിക്കലി സസ്പെൻഡഡ് ഇതൊന്നും ശ്രദ്ധിക്കണം ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി എയ്റ്റിൽ പറയുന്നില്ലേ ഒരു അടിയന്തരാവസ്ഥ ദേശീയതലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ നയൻറ്റീൻ സസ്പെൻഡാകുമെന്ന് പറയുന്നില്ലേ അത് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആയി പോകും ആരും പറയണ്ട അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നാഷണൽ എമർജൻസി ആണോ എൻ്റെ ആർട്ടിക്കിൾ നയൻറ്റീൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ളത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ മനസ്സിലാക്കണം നോ സെപ്പറേറ്റ് ഓർഡർ ഫോർ ദർ സസ്പെൻഷൻ ഇസ് റിക്വേർഡ് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇടണ്ട ഇങ്ങനെ പത്രത്തിലൊക്കെ വന്നത് ദേശീയ അടിയന്തരാവസ്ഥയാണ് കേട്ടോ പ്രസിഡന്റ് പറഞ്ഞു കേട്ടോ ആർട്ടിക്കിൾ നയൻറ്റീൻ സസ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു പറഞ്ഞിട്ടോ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ദേശീയ അടിയന്തരാവസ്ഥയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വേറെ ഓർഡർ ഒന്നും വേണ്ട ഓട്ടോമാറ്റിക്കലി പത്തൊമ്പത് സസ്പെൻഡ് ആകും ഓക്കെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തെട്ട് പറയുന്നത് ഇനി ബാക്കിയുള്ള മൗലികാവകാശങ്ങളുണ്ടല്ലോ ഇരുപത് ഇരുപത്തൊന്ന് ഒഴികെയുള്ള ബാക്കിയുള്ള മൗലി അവകാശങ്ങളെ പറ്റി ആർട്ടിക്കൾ മുന്നൂറ്റി അമ്പത്തൊന്ന് പറയണല്ലേ അവിടെ പറയുന്നുണ്ട് പ്രസിഡന്റ് ടു സസ്പെൻഡ് ദ റൈറ്റ് ടു മൂവ് എനി കോഡ് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എ നാഷണൽ എമർജൻസി ദിസ് മീൻസ് ദാറ്റ് അണ്ടർ ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി നയൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ സച്ച് ആർ നോട്ട് സസ്പെൻഡ് ബട്ട് ഓൺലി ദർ എൻഫോഴ്സ്മെന്റ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ഒൻപതിൽ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ആവുമ്പോൾ പറഞ്ഞു പത്തൊമ്പത് മുന്നൂറ്റി അമ്പത്തി എട്ടിൽ ഇരുപതും ഇരുപത്തൊന്നും ഒഴികെയുള്ള ബാക്കി മൗലികാവകാശങ്ങൾക്ക് എന്ത് പറ്റും മുന്നൂറ്റി അൻപത്തി ഒൻപത് പറഞ്ഞത് ഇരുപതും ഇരുപത്തിയൊന്നും ഒഴികെയുള്ള ബാക്കി മൗലികാവകാശങ്ങൾ ദേ ആർ നോട്ട് സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യുന്നില്ല പക്ഷേ എന്ത് ചെയ്യണം അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കോടതി പോകാൻ പറ്റില്ല അതായത് നോർമലി നമുക്കൊരു മൗലികാവകാശം നിഷേധിക്കപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും അത് നേടിയെടുക്കാൻ വേണ്ടി കോടതി പോകും കോടതി നമുക്ക് അത് നേടിത്തരും പക്ഷെ ഇവിടെ ഈ ഒരു എമർജൻസി വരണ സമയത്ത് ഇരുപതും ഇരുപത്തൊന്നിനും നമുക്ക് കോടതി പോകാം പക്ഷെ ബാക്കിയുള്ള മൗലി ആവശ്യവും നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് കോടതി പോകാൻ പറ്റില്ല മനസ്സിലായില്ലേ ഇതാണ് അത് പറഞ്ഞു തരുന്നത് സസ്പെൻഷൻ ഓഫ് അതർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി നയൻ ഓദറൈസ് പ്രസിഡന്റ് ടു സസ്പെൻഡ് ദ റൈറ്റ് ടു മൂവ് എനി കോഡ് ഫോർ ദ എൻഫോഴ്സ്മെന്റ് എന്നുള്ളതാണ് അതിനെ സസ്പെൻഡ് ചെയ്യാന്നുള്ളതല്ല അതിന്റെ എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല എനിക്കിപ്പം ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് പതിനാറൊക്കെ എനിക്ക് നിഷേധിക്കപ്പെട്ടു ഒരു നാഷണൽ എമർജൻസി വരുമ്പോൾ അപ്പോൾ എനിക്ക് കോടതി പോയിട്ട് അത് നേടിയെടുക്കാൻ പറ്റില്ല എന്നാണ് മുന്നൂറ്റി അമ്പത്തി ഒമ്പതിൽ പറഞ്ഞത് മനസ്സിലായില്ലേ ആ പക്ഷേ മുന്നൂറ്റി അമ്പത്തെട്ട് പറഞ്ഞത് ആർട്ടിക്കിൾ പത്തൊമ്പത് ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്തു എന്നാണ് മുന്നൂറ്റി അമ്പത്തൊമ്പത് പറയണത് ബാക്കിയുള്ള മൗലിക അവകാശങ്ങളുടെ കോടതിയിൽ പോകാൻ പറ്റില്ല പ്രസിഡന്റ് ടു സസ്പെൻഡ് ദ റൈറ്റ് ടു മൂവ് എനി കോഡ് ഫോർ ദ എൻഫോഴ്സ്മെന്റ് എന്നാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അമൻമെൻറ്റ്സും എമർജൻസി മെയിൻലി നിങ്ങൾ അമൻമെൻറ്റ്സിൻ്റെ പ്രൊസീജിയറ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മെജോറിറ്റി ഏതൊക്കെ അമെൻമെൻസിനാണ് വേണ്ടത് സിംപിൾ മെജോറിറ്റി ഏത് നോക്കിയാണ് വേണ്ടത് സ്റ്റേറ്റ്സിന് റാർട്ടിഫിക്കേഷൻ കൂടെ വരുന്നത് ഏത് നോക്കിയാണെന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ അതിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം പിന്നെ എമർജൻസി വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദേശീയ അടിയന്തരാവസ്ഥയും സംസ്ഥാന അടിയന്തരാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതൊക്കെ ആണ് സ്റ്റേറ്റിന് പവർ വരുന്നത് എവിടെയാണ് പവർ പോകുന്ന എവിടെയാണ് അല്ലെങ്കിൽ മൗലികാവകാശങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിയെട്ട് മുന്നൂറ്റി അമ്പത്തൊമ്പത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും നമുക്ക് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം അപ്പോൾ വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ താങ്ക്